പൊതുവേ മിതഭാഷയായിരുന്നെങ്കിലും ക്യാമറാ ദൃശ്യങ്ങൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് എ വി മുകേഷ് പറഞ്ഞ ജീവിതം ഉറക്കെ ഉറക്കിയാണ് സമൂഹത്തോടെ സംസാരിച്ചിരുന്നത് ക്യാമറയ്ക്ക് പിന്നിൽ മാത്രമല്ല എഴുത്തിലൂടെയും ഒക്കെ എ വി മുകേഷ് ആ ജീവിതാനുഭവങ്ങളെ ഉത്തരേന്ത്യയിലാകെ കണ്ട അനുഭവങ്ങളെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അതിജീവനത്തിൻ്റെ കഥ തത്സമ റിപ്പോർട്ടർ എന്ന പരിപാടിയിൽ മുകേഷ് തന്നെ പ്രേക്ഷകരമായി പങ്കുവച്ചതിലേക്ക് യൂട്യൂബറായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അനൂപിലൂടെയാണ് കൊല്ലംകോട്ടുള്ള ഈ ടീച്ചറെ കുറിച്ച് ആദ്യം അറിയുന്നത് ന്യൂറോൺ സംബന്ധമായിട്ടുള്ള അസുഖബാധിതയാണ് ലേഖ എന്നും ആ അവസ്ഥയിലും ഇരുപതോളം വരും നോട്ടീസ് ഉൾപ്പെടെ ബാധിച്ച കുട്ടികളെ ടീച്ചർ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതൊക്കെ അനൂപിലൂടെയാണ് അങ്ങനെയാണ് ഞങ്ങൾ കൊല്ലംകോട്ട ഇവരുടെ ഇടത്തേക്ക് ഇവർ കൂട്ടമായിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു കുഞ്ഞു വായനശാലയിലേക്ക് ചെല്ലുന്നത് അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ആ വായനശാലയുടെ ചെറിയ ജനലിലൂടെ വരുന്ന കുഞ്ഞു വെളിച്ചത്തിൽ ഈ അമ്മമാരും കുട്ടികളും ലേഖ ടീച്ചറും പാട്ടുപാടിയും കഥ പറഞ്ഞും അവരുടെ തന്നെ ഒരു ലോകം തന്നെ അവരുടെ തന്നെ ഒരു ലോകം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ കണ്ടതും ടീച്ചറോട് ചെറിയ ചിരിയോടുകൂടി പുറത്തേക്ക് വന്നു ഞങ്ങൾ പറഞ്ഞു ലേഖ ടീച്ചറെ കാണാനും പരിചയപ്പെടാനും വന്നതാണ് ഞങ്ങളെന്ന് പറഞ്ഞ സമയത്ത് മുൻപെങ്ങോ കണ്ട് ഒരുപാട് പരിചയമുള്ള ആളുകളോട് ഇടപെടുന്നത് പോലെ ടീച്ചർ ഞങ്ങളോട് ഇടപെട്ടു ഇടപെടുന്നതിനൊപ്പം അവരുടെ കൂടെ അനായാസമാക്കി അനായാസമായി അവരിൽ ഒരാളാക്കി മാറ്റാൻ ലേഖ ടീച്ചർക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ആ സമയത്ത് ടീച്ചർ ഞങ്ങൾക്ക് അവിടെയുള്ള ഓരോ കുട്ടികളുടെ അവസ്ഥയും പറഞ്ഞു ഈ കുട്ടിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഇന്ന ഇന്ന സാഹചര്യങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത് എന്നൊക്കെ പറയുന്നതിനൊപ്പം ടീച്ചർ ടീച്ചറുടെ സാഹചര്യങ്ങളും അവസ്ഥയും കൂടെ പറഞ്ഞു ജീവിതവും കൂടെ പറഞ്ഞു ആ ജീവിതം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ടീച്ചർ ഇത്തരത്തിലൊരു അസുഖ ബാധ്യതയാണ് താനെന്ന് തിരിച്ചറിയുന്നത് ആ സാഹചര്യത്തിലാണ് തനിക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെ കൂടി ടീച്ചർ റിയലൈസ് ചെയ്യുന്നത് ആ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് ഈ അസുഖം ബാധിച്ചാൽ കുട്ടികൾക്ക് ഈ അസുഖം അസുഖം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ടീച്ചർ ചിന്തിക്കാൻ തുടങ്ങിയത് ആ കാലത്തുകൂടെയാണ് അങ്ങനെ ടീച്ചർ തൻ്റെ സമീപത്തുള്ള ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് ചേരുന്നത് ടീച്ചർ അത്രയും വീടുകളിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അതിദരിദ്രമാണ് പല കുടുംബങ്ങളും മരുന്നും ഭക്ഷണവും കൃത്യമായിട്ട് എത്ര മനോഹരമായിട്ടാണ് മുകേഷ് ലേഖ ടീച്ചറിന്റെ ജീവിതം അനുഭവം നമ്മളോട് പങ്കുവച്ചത് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അല്പം സങ്കോചമുണ്ടായിരുന്നെങ്കിലും നമ്മുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയാൽ വന്ന് നിൽക്കുമ്പോഴാണെന്ന് പറയുക ആ ജീവിതാനുഭവങ്ങൾ എത്ര എത്ര നന്നായാണ് മുകേഷ് നമ്മളോടും പ്രേക്ഷകരോടുമൊക്കെ പറയുന്നതെന്ന് ആ നഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ ഇന്നുള്ളത്